ടിവിയിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അടികൈ. സംഭവം മനസ്സിലായില്ലേ? അത് തന്നെ, ഒരു കിടുക്കാച്ചി കോമഡി ഷോ നമ്മളിതാ ഇന്ന് ഇവിടെ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അപ്പൊ ഈ കോമഡി ഷോ എന്ന് പറയുമ്പോ അറിയാലോ, ജഡ്ജസ് എന്തായാലും വേണം, മത്സരമൊക്കെ ഉണ്ടല്ലോ. രണ്ട് ജഡ്ജസ് നമുക്കിവിടെയുണ്ട്. ആരൊക്കെയാണെന്നല്ലേ ഞാനെന്തിനാ പറയുന്നത്? ദാ കണ്ടു. നന്നായിരുന്നു, ഡാൻസ് നന്നായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ആവശ്യമില്ലാത്ത ഇതിലൊക്കെ ഉള്ള പൈസ ഫ്ലവേഴ്സ് തരുമോ? ഞാൻ അറിഞ്ഞില്ല, ഇത് വിളിച്ചപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. എന്താ എന്റെ ഡാൻസ് ആരും ശ്രദ്ധിച്ചില്ല. എന്തേ ഈ കോമഡി കണ്ടോണ്ടിരുന്ന ആൾക്കാർ ഇങ്ങോട്ടായിരുന്നു. നമ്മളെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞ ഒരു അഭ്യാസമാണ്. അപ്പൊ ഒന്ന് നോക്കണ്ട, അവിടെ പോയി ഇരിക്കുക. ഒരു അടിപൊളി പ്രോഗ്രാമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരുമാണ് ജഡ്ജസ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നല്ല നല്ല കമന്റുകൾ പറയാൻ നമ്മൾ പരിപാടി നമ്മൾ അങ്ങ് പൊക്കി അടിച്ച് കയറ്റി വെക്കണം. അല്ല, അതിനുമ്പ് ഞങ്ങൾ ആരാന്നൊന്ന്. നിങ്ങളെ പറ്റി എന്തിനാ പറയുന്നത്? അസീസ് നെടുമ്പങ്ങാടിനെയും നസീർ ശങ്കരാടിയൊക്കെ അറിയാത്ത ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇല്ല, ഞാനാണ് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ്, ഞാനാണ് ആങ്കർ ഞാനാണ്. പക്ഷെ എന്നെ ജഡ്ജ്മെന്റിന് വിളിച്ചപ്പോ ഞാൻ ആലോചിക്കുകയാണ്, ഇവരെന്ത് ഉദ്ദേശത്തിലാണ് എന്നെ ജഡ്ജ്മെന്റിന് വിളിച്ചത്? പക്ഷെ ഇപ്പൊ മനസ്സിലായി, അന്ന ആങ്കറാവെങ്കിൽ എനിക്ക് ജഡ്ജ്മെന്റ് ചെയ്യാം. അതാണ് പേരെന്താണ് അളിയ? ഇത് ഐറ്റം വരാനിരിക്കുന്നതുള്ളൂ. അവിടെ രണ്ടുപേരും ധൈര്യമായിട്ട് അവിടെ പോയിരുന്ന പണി അങ്ങ് തുടങ്ങും. അല്ല, നടുക്കൊരു കസേര ഫ്രീ കിടക്കുന്ന, അവിടെ ഒരാളില്ലാതെ എങ്ങനെ ഐറ്റം വേറെ വരും? നല്ല ആരേലും ആയിരിക്കും കേട്ടോടാ. നല്ലാളത്തരാ കംഫർട്ടല്ലേ? ഓക്കേടാ. പിന്നെന്താ, നല്ല രസമുണ്ട്, സീറ്റൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ഗംഭീരമായിട്ടുണ്ട്. അല്ല, മൈക്ക് ഇങ്ങനെ നിക്കിയാ ട്രൂപ്പില് മൈക്ക് മാത്രം വെക്കാൻ നിന്ന മനുഷ്യനാണ്. ഇവിടെ വന്നിട്ട് വലിയ ജഡ്ജായപ്പോഴും അറിഞ്ഞുകൂടാ താത്ത വെച്ചു എങ്ങനെയാ. ഓഹോ, എങ്ങനെ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുന്ന വിളിച്ച പുറകെ വന്നത്. അപ്പോ നമ്മുടെ മെയിൻ ജഡ്ജിന്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. മറ്റാരുമല്ല, മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മിമിക്രി വേദിയിൽ നിന്നും കൊച്ചിൻ കലാഭവനിൽ നിന്നും മലയാള സിനിമയിലെത്തിയ ഒരു സൂപ്പർ താരം ജയറാമേട്ടൻ. ജയറാമേട്ടനോടൊപ്പം മിമിക്രി വേദിയിൽ നിന്നും വന്നിട്ടുള്ള മറ്റൊരു സൂപ്പർ സ്റ്റാർ ദിലീപേട്ടൻ. അടിപൊളി അല്ലെന്ന്? ദിലീപേട്ടനല്ലെന്ന്? ദിലീപേട്ടനുമല്ല, മറ്റൊരു സൂപ്പർ താരമാണ്, മലയാളികളുടെ പ്രിയപ്പെട്ട താരം. പേരെന്താണോ? ദക്കാണ്.
അനുഗ്രഹിക്കണം. അപ്പോ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ സ്വാഗതം. ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. തുടങ്ങാൻ വേണ്ടിട്ട് എങ്ങനെ തുടക്കം? എങ്ങനെയുണ്ട്? ഞാൻ വിളിക്കുന്നു, വരുന്നു, ഡാൻസ്? സാധാരണ ഡാൻസസ് ഗേൾസ് എല്ലാവരും എല്ലാ അടിപൊളി. സാധാരണ ഞാനാണല്ലോ ഷാജു ചേട്ടന് ഇൻട്രോ തരാറുള്ളത്. ഷാജു ചേട്ടൻ എന്നൊരു ഇൻട്രോ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അതാണ് നമ്മുടെ പരിപാടി തന്നെ. ഇത് ഐറ്റം വേറെ വേറെയാണ്. നമ്മുടെ രണ്ട് ജഡ്ജസിനെ കീട്ടിലും അപ്പൊ നടക്കുക. ഒരു ചെയർ അവിടെ ബാലൻസ് ഉണ്ട്. ചെയ്യേണ്ടതെന്നറിയാലോ? മൊത്തം അറിയാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അതില് മൂന്നാമത്തെ ജഡ്ജായിട്ട് വരാൻ പോകുന്നത് കലാഭവനിലൂടെ മിമിക്രി രംഗത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അവിടുന്ന് സിനിമയിലെ നായകനായും നടനായും വില്ലനായിട്ടും ഒക്കെ നമ്മളെ ഞെട്ടിച്ച ലെറ്റ്സ് വെൽക്കം കലാഭവൻ ഷാജോൺ. ഒരു നല്ലൊരു കൈയെടുത്തിയ ആ ഐറ്റം പോരും. ഒരു കാര്യം ചോദിക്കട്ടെ? ഈ ജഡ്ജ് ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടോ നിനക്ക്? അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാ പോരെ. ഓ, അവിടെ എന്തെങ്കിലും നല്ല തമാശ വരുമ്പോ നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ മതി. ഞങ്ങക്ക് രണ്ടുപേർക്കും പ്രാപ്തി ഉണ്ട്. നിനക്ക് അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പ്രാപ്തി ഒന്ന് അറിയണേ. എപ്പിസോഡ് വളർന്നു വരുമ്പോ ജനങ്ങളുടെ അഭിപ്രായം വരുമല്ലോ, അപ്പോഴാണ് പ്രാപ്തി. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അണ്ണന് പ്രാപ്തി ഇല്ലാന്ന് പറയാൻ ഞാൻ പ്രാപ്തനല്ല. പ്രാപ്തനല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഫ്ലവേഴ്സിലൂടെ വന്ന് മലയാളികളുടെ പ്രിയങ്കരനായി ആയി മലയാള സിനിമയിൽ നിന്ന് കത്തി നിൽക്കുന്ന അസീസ് ഫ്ലവേഴ്സിൽ തന്നെ ആദ്യമായിട്ട് ജഡ്ജ് ആയിട്ട് പ്രോഗ്രാമാണ് ഇത് ഐറ്റം വേറെ. അപ്പൊ ഇതിന് ചെലവ് വേറെ ഉണ്ട് ജീവ. ഇത് ഇതിന്റെ തുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുൾ ചെലവ് ഞാൻ ഫ്ലവേഴ്സിൽ നിന്ന് വന്ന് ഫ്ലവേഴ്സിൽ തന്നെ ജഡ്ജായി ഇനി ഫ്ലവേഴ്സിലെ ശമ്പളം കിട്ടിയിട്ട് ഞാൻ ചെലവി. ഐശ്വര്യമായിട്ട് ഒരു പുതിയ ഐറ്റത്തിന് ഇവിടെ തുടക്കം ഇടാൻ പോവാണ്. റെഡി? എന്നാ ഉഷാറായിട്ടൊരു കൈഡി തന്നേ. ബൈ ദ ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ രതീഷ് ഫാമിലി. രതീഷ് ഫാമിലി അങ്ങനല്ല, ഇവരെല്ലാരും രതീഷാണ്. എല്ലാരും രതീഷ്. എല്ലാരും രതീഷാണോ? അപ്പൊ ഇങ്ങ അറ്റത്തിരിക്കുന്ന ഈ ചേച്ചി രതീഷാണോ? ചേച്ചി രതീഷല്ല, രതീഷിന്റെ ഭാര്യ. അല്ല ജീവ, ഒരു ഒറ്റ സെക്കൻഡ്. നമ്മുടെ ഈ പരിപാടിയുടെ പേര് ഇത് ഐറ്റം വേറെ എന്നാണ്. അത്യാവശ്യം നിലവാരമുള്ള തമാശകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വക സംഭവമാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് പറ്റില്ല. അതല്ലേ ആ ഐറ്റത്തിന് അപ്പുറം തിരിച്ചു. തകർക്ക് തകർക്ക്. ഇവരെല്ലാരും സെക്കൻഡ്. ഇതിൽ എന്താ നിലവാര കുറവുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിനക്ക് തുടങ്ങാം. നിലവാരമുള്ള സ്ഥിതിക്ക് തുടങ്ങാം. തുടങ്ങാം, തുടങ്ങാം. മൈക്ക് കൊടുത്തിട്ട് എല്ലാരുടെ പേരും ഒന്ന് പറയും. ഓക്കെ, അപ്പോ എല്ലാരും വന്ന സ്ഥിതിക്ക് ഇത് ഐറ്റം വേറെ, ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ് കേട്ടല്ലേ ഉള്ളൂ. എന്താണ് ഈ ഐറ്റം എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് അറിയണ്ടേ? അറിയണം. മെയിൻ ആയിട്ട് ഇത് ഐറ്റം വേറെയാണ്. ഇവിടെ പലതരം ഐറ്റങ്ങളുമായിട്ട് ഓരോ ഐറ്റങ്ങൾ നമ്മളെ പെർഫോം ചെയ്ത് ഞെട്ടിക്കാൻ വരും. ഓക്കെ. ആ വരുന്ന പെർഫോമൻസിന് അൺലിമിറ്റഡ് മാർക്സ് ആണ്. അൺലിമിറ്റഡ് മാർക്സ് ആണ്, അതാണ് അതാണ് ഐറ്റം നമ്പർ വൺ. അൺലിമിറ്റഡ് മാർക്സ്. അതുകൊണ്ട് എന്താ ഗുണം? ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഐറ്റം. ഓരോ മാർക്കിനും 1000 രൂപ. ഓരോ മാർക്കിന് 1000 രൂപ. ഓരോ മാർക്കിനും 1000 രൂപ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഞാൻ 500 മാർക്ക് കൊടുത്താൽ 500000 രൂപ. 500000 രൂപ. അപ്പൊ അതിനുള്ള ഐറ്റം ഇവിടെ. അപ്പൊ എന്റെ അളിയനെ സ്കിറ്റ് കളിക്കാൻ കൊണ്ടുവരാം. പക്ഷെ അളിയനാശ്രിക്ക് ചിലപ്പോ കാശ് ഇങ്ങോട്ട് വരണ്ടവരും. എടാ, എന്നാ പിന്നെ നിനക്ക് കയറി ഒരു ഐറ്റം ചെയ്ത് 500000 രൂപ മേടിച്ചിടും. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഇവിടെ ഓരോ ഐറ്റങ്ങളുമായിട്ട് പിന്നെ ഓരോരുത്തർ പെർഫോം ചെയ്യാൻ വരും. അവർക്ക് അൺലിമിറ്റഡ് മാർക്സ് ആണ്. ആ മാർക്സ് നിങ്ങൾ 3 രൂപയുടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓരോ മാർക്കിനും 1000 രൂപ വെച്ച്. ശരി, ഇത് ഐറ്റം വേറെ വേറെയാണ് മോനെ. എന്നാ പിന്നെ നമുക്ക് വലത് കാലം വെച്ച് പ്രോഗ്രാമിലേക്ക് കയറിയാലോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ആദ്യത്തത് ഒരു സ്കിറ്റാണ്. സ്കിറ്റിൽ 3 പേരാണ് പെർഫോം ചെയ്യുന്നത്. സാധാരണ സ്കിറ്റിൽ 3 പേരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഓക്കെ. ഇത് ഐറ്റം വേറെ. ആദ്യത്തെ സ്കിറ്റിലെ ആൾക്കാരെ വിളിക്കട്ടെ. വിളിക്ക്. ആദ്യത്തെ ടീം ദേ വരുന്നു. നമസ്കാരം. നമസ്കാരം.
മൂന്ന് പേർക്കും നമ്മുടെ പുതിയ ഇത് വേറെ ഐറ്റം വേറെ. കലക്കി അതറിയാം ചേട്ടാ. ചേട്ടൻ പേര്? എന്റെ പേര് സനീഷ് മുഖശ്രീ. സനീഷ് മുഖശ്രീ. അതെ. എവിടെ സ്ഥലം? ഞങ്ങൾ ചെങ്ങന്നൂര് പെണ്ണക്കര എന്ന് പറയും. എന്റെ നാട് മാവേലിക്കര അടുത്താണ്. അപ്പൊ ഞങ്ങൾ പെണ്ണക്കര കൂടെ വളഞ്ഞു. നേരത്തെ കോട്ടയം ഇവിടെ ചിലർ ആഘോഷിച്ചു. എന്റെ അടുത്ത് എനിക്ക് അത് മതി. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആർട്ടിസ്റ്റ് ആണ്. മുഖശ്രീ എന്താണ്? മുഖശ്രീ എന്താണ്? കലാജീവം തുടങ്ങുന്ന ഒരു സാംസ്കാരിക സമിതി തന്നെ. അതിന്റെ പേരായിരുന്നു മുഖശ്രീ. സമിതിയാണ്. സമിതിയാണ്. അപ്പൊ തുടങ്ങുന്ന അവിടെ നിന്നാണ് ഇങ്ങനെ ഓരോ മേഖലയിലോട്ട് കയറി തുടങ്ങിയത്. അടിപൊളി. അപ്പൊ ആ പേരെടുത്ത് ഇതിന് ചേർത്ത് വെച്ചു. അല്ലാതെ കണ്ണാടി നോക്കിട്ടിട്ട പേരല്ലല്ലോ. അല്ലാതെ പലരും ചോദിക്കാറുണ്ട്. ചില ചോദിക്കണ്ട് മുഖത്ത് ഈ പേരിട്ടേക്കുന്നത്. അപ്പൊ ചില ഞാൻ പറയുന്നുണ്ട് ഇത് മുഖത്ത് സ്ത്രീ ഇല്ലാത്തോണ്ട് പേരില്ലങ്ങ് ആക്കിയതാണ്. അങ്ങനെ പറയാറുണ്ട്. ഇത് അത് വൈഫ്. വൈഫാണത്. ആ ചേച്ചിയുടെ പേര്? എന്റെ പേര് സിന്ധു സനീഷ്. സിന്ധു സനീഷ്. സിന്ധു സനീഷ് മുഖശ്രീ. സനീഷ് സമിതിയാണോ അതോ? അത് മകനാണോ? അതെ അതെ. ആർക്കും മനസ്സിലായില്ല. ഒരു കുടുംബമായിട്ട് നമ്മുടെ ഷോയിലേക്ക് വന്നാണ്. കുഞ്ഞപ്പി പേര്? സൈന്ദവ്. സൈന്ദവ്. സൈന്ദവ് എത്രയാ പഠിക്കുന്നത്? നാല്. നാല്. ഏത് സ്കൂളിലാ? പെണ്ണക്കര യു പി സ്കൂൾ. അപ്പൊ ഫാമിലി ആയിട്ടാണ് നമ്മുടെ ഷോയിലേക്ക് വന്നത്. ഫാമിലി ആയിട്ട് തന്നെ വെൽക്കം. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവരുടെ സ്കിറ്റ് കാണാം. സ്കിറ്റ് കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ സുല. ഓക്കെ. അരുണാചൽ പ്രദേശ്. അരുണപ്രകാശ്. സന്തോഷം കണ്ട. എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ പ്രകാശ് ചേട്ടാ, ഈ മഞ്ഞുമേല മഞ്ഞുമല ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് ആ പാറയിൽ എഴുതി വെച്ചേക്കുന്ന ഒന്ന് വായിച്ചേ പ്രകാശ് ചേട്ടാ. അയ്യാ ഞഞ്ഞാ മുഞ്ഞാന്നല്ല എഴുതി വെച്ചേക്കുന്നത്, അത് മഞ്ഞുമൽ ബോയ്സ് എന്ന്. അതുപോലെ എന്റെ പ്രകാശ് ചേട്ടനെ പേര് ഈ ഇവിടോട്ടൊന്ന് എഴുതി വെച്ചേ പ്രകാശ് ചേട്ടാ. ആദ്യം ആറ് പേര് എഴുതണം. സൗമ്യ വിത്ത് അരുണസ് പ്രകാശ്. ഞാനൊരു ആടുന്നുണ്ട് ചിഹ്നം കൂടെ വരയ്ക്കുവേ. ആടുന്നല്ലോ. സൗമ്യ 97 47 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124 125 126 127 128 129 120 121 122 123 124
നിങ്ങളേ വീട്ടിൽ ഈ പൂ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണോ? അല്ല, എന്റെ അച്ഛൻ അച്ചടിച്ചിറക്കുന്നേ. പൂക്കാരാ, മോഴത്തിന് എത്ര? മോഴ ഫ്രീയാ, പൂവിന് 100. തോണ്ട കൊരങ്ങന്റെ കൈ പൂമാല. അയ്യോ, പ്രകാശേട്ടന്റെ കാര്യം അല്ല പറഞ്ഞത്. തോണ്ട ആ മരത്തേൽ ഇരിക്കുന്ന ശരിക്കുള്ള കൊരങ്ങന്റെ കൈ പൂമാല ഇരിക്കുന്നെന്ന്. കടവുളേ, അത് എന്നുടെ ജാങ്കോ, എന്നുടെ പൂ. ജാങ്കോ നമ്മുടെ അല്ലേടാ പൂതാടയാങ്കോ. ഇവിടെ ഈ സാധാ കുരങ്ങൊക്കെ ഉള്ളോ? ഈ സിംഹവാലം കുരങ്ങൊന്നും ഇല്ലയോ? ഒരെണ്ണേ ഇപ്പൊ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്. വേണ്ട, നിന്റെ പൂനത്തിൽ വണ്ട് കിടക്കുന്നു. പൂഞ്ചാത്ത് വണ്ടല്ലാതെ പിന്നെ വണ്ടിപ്പെരിയാർ വന്ന് കിടക്കാൻ പറ്റുമോ? ആ, നിങ്ങളെ ഞാനൊരു സ്ഥലം കാണിച്ചാൽ ഇവിടുത്തെ തണ്ട്, ഇതാണ് ഇവിടുത്തെ എക്കോ പോയിന്റ്. എക്കോ പോയിന്റ്? ആ, നമ്മൾ എന്താ പറഞ്ഞല്ലോ തിരിച്ചു വരും. എന്നിട്ട് എക്കോ തിരിച്ചു വന്നില്ലല്ലോ. എന്നാ എക്കോ ഇറക്കു വരിക്കും പോകോ. അപ്പോഴേ പാരമ്പര്യമായിട്ട് നിങ്ങൾ ഇവിടെ താമസിച്ചവരാന്നോ? അല്ല, എന്റെ അപ്പൂപ്പൊണ്ട മരത്തിന്റെ ഓട്ടി പൊട്ടി മുളത്തേ. പൊട്ടി മുളക്ക നിന്റെ അപ്പൂപ്പനെന്തോ തിനയല്ലായിരുന്നു, ഭയങ്കര മെനയായിരുന്നു. എന്റെ അപ്പൂപ്പന്റെ ഓരോരോ മെന കാരണം ഇതിനെ മെനാക്കിയും അറിയപ്പെട്ടോണ്ട്. പിന്നെ കമലഹാസം എന്ന സിനിമ എടുത്തട്ടാ ഇത് ഗുണാക്കേവ് ആയത്. അയ്യോ, ഗുണം നല്ല സിനിമയായിരുന്നു. ആ തിരുവഞ്ചാത്തന്റെ അപ്പൂപ്പനുണ്ട്, കണ്ടിട്ടുണ്ടോ? ഏത് വേഷം? കൺമണി അൻപോടി കാതൽ നാലെഴുതും കടിതമേ. ഞാൻ എഴുതും കടിതമേ. എന്റെ അപ്പൂപ്പനായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നമ്മള് ചെറുതും വലുതുമായ അനേകം കുഴികളുണ്ട്. പണ്ടൊരു സായിപ്പ് ഓക്സിജൻ സിലിണ്ടർ പുറത്ത് കെട്ടി വെച്ചോണ്ട് കുഴിക്കാത്ത ഇറങ്ങിട്ട് മേളിൽ വന്ന് പറയുക, ആ കുഴിക്കാത്ത നിധി ഉണ്ടെന്ന്. എല്ലാരും പോയി കഴിഞ്ഞപ്പോ ആ പിരിവിടിച്ച അപ്പൂപ്പൻ ഓക്സിജൻ സിലിണ്ടർ ആരും ഗ്യാസ് സിലിണ്ടർ തുളത്ത് നോക്കിയോണ്ട് കുഴിക്കാത്തോണ്ട് ഒറ്റ ചാട്ടം. ചൂട് കൂടിയപ്പോ ഒറ്റ പൊട്ടലിന് മേളിൽ വന്നു.
ഗ്യാസ് സിലിണ്ടറോ? അല്ല, അപ്പൂപ്പന്റെ അസ്ഥി കൂടോ? അല്ലാതെ നിങ്ങളുടെ അപ്പൂപ്പന്റെ അസ്ഥി കൂടോ വന്ന എന്തോ എത്ര തെളിവ്. അസ്ഥി കൂടോ ആയിട്ടും അവിടെ ടൂറിന് വന്ന പെണ്ണുങ്ങളെ കണ്ടപ്പം അസ്ഥി കൂടത്തിന്റെ തല മാത്രം ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നു. എന്നാ സ്വാമി, ഈ ഈ ചെറുക്കൻ്റെ പന്ന വർത്തനം കേൾക്കാനല്ല ഞാൻ കേട്ടോ, നമ്മൾ കാഴ്ചകൾ കാണാൻ വന്നാ കേട്ടോ. ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേ, മനുഷ്യൻ ഉള്ളത് കൊള്ളേ, ഇത് മനുഷ്യർ കാതലല്ലേ, അത് എന്താണ്ടി പോവോ? ഒരു വലിയ കല്ലെടുത്ത് അങ്ങോട്ട്. അതാണോ ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ പോയി? എനിക്കിനി ആരുണ്ടടാ, ഞാൻ എന്തോ ചെയ്യുമെന്ന് പറ. എടാ, എങ്ങനെയാലും എന്റെ ചേട്ടനെ ഒന്ന് രക്ഷിക്കടാ. അണ്ണാ പിന്നെ ഈ കഞ്ഞിയെ രക്ഷിക്കാൻ ഞാൻ എന്റെ കാഞ്ചീപുരം ഇട്ടു കൊടുക്കാൻ പോകുന്നു. നിന്റെ മറ്റേ കവളോട് ഞാൻ അടിച്ചു പോകും കേട്ടോ. എന്റെ അക്ക ഈ കടുങ്കട്ടാന്ന് അയാൾക്ക് ഇട്ടു കൊടുക്കണ്ടായി? ഓ, അത് അങ്ങനായിരുന്നു. എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അഴിക്കടാ അങ്ങോട്ട്. ഓ, ഇന്ന് എന്റെ പെണ്ണുമ്പിള്ളക്ക് ഒരു സമ്മാനം മേടിച്ചു കൊടുക്കണം. എന്റെ ചേട്ടൻ കുഴിച്ചാടിയത് നിന്റെ പെണ്ണുമ്പിള്ളക്ക് എന്തിനാണ് സമ്മാനം മേടിച്ചു കൊടുക്കുന്നത്? രാവിലെ ഞാൻ ഈ നിക്കറിടാൻ മറന്നതാ, അവൾ ആ ഓർമ്മ. നമുക്ക് ഒരു ശാരദാശേഖും അണ്ണനൊരു മോഞ്ചി വെള്ളം. അണ്ണൻ നിയോസിക്ക് പറ്റിയൊരു മോഞ്ചി നല്ലത്, ഞാൻ ഈ കുഴിക്കകത്ത് കിടന്ന് ചാകുന്നതാ. മുഖശ്രീ ആൻഡ് ഫാമിലി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നല്ലൊരു കേടി കൊടുക്കാം. എന്റെ പൊന്നു, എന്നെ പൊളിക്കല പൊളിച്ച് നിങ്ങൾ മൂന്നുപേരുടെ ഒന്ന്. സനീഷ് മുഖശ്രീ, നിങ്ങളുടെ മുഖശ്രീയാണ് ഈ ചക്കര. സത്യം, പൊന്നാണ് നിങ്ങളുടെ മുഖശ്രീ. ചക്കരേ, ഒരു 100 ഉമ്മ കേട്ടോ, അച്ഛനും അമ്മ തന്ന പോലെ 100 ഉമ്മ അങ്കലിന്റെ ഭാഗം. ഇപ്പൊ 6 എണ്ണയുള്ളൂ പറയുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തോളാം. തുടങ്ങിയപ്പം മുതല് കൗണ്ടറുകൾ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ ചെറുക്കന തലയിൽ ഒരു ഒരു കൊട്ട കൗണ്ടറായിട്ട് വന്നു. പിന്നെ അവന്റെ വക ഒരു ഒരു ഒരിക്കലായിരുന്നു. അവനിപ്പോഴും അണപ്പ് തീർന്നിട്ട് അവന് അമ്മായിട്ട് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. വയറ് നിറഞ്ഞ് നീ എന്തെങ്കിലും കഴിച്ചോണം കേട്ടോ. അവന് ജീവിതകാലത്ത് ഒരുപാട് ഒരുപാട് ഇതേപോലെ തമാശകള് ഒരുപാട് പേരെ ചിരിപ്പിക്കാനുള്ള ഒരാളാണ്. ഗംഭീര കലാകാരനാണ്. നീ അച്ഛനും അമ്മയും നല്ല കലാകാരന്മാരാണ്, അതിന് സംശയമില്ല. മോനെ, നീ കിടുക്കാച്ചി ഐറ്റം ആ. നീ ഇത് ഐറ്റം നിങ്ങളെടുത്ത കണ്ടന്റ് അതൊരു പുതിയ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അതുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലെങ്കിൽ പോലും ആ ഒരു കണ്ടന്റ് ഭയങ്കര രസമുള്ള ഒരു കണ്ടന്റ് ആണ്. നമ്മുടെ ആർട്ട് ടീമിനെ നല്ല ഉഗ്രനെ മഞ്ഞമ്മൽ ബോയ്സ് ഉള്ള റൈറ്റ് നമുക്ക് ചെയ്യാനും നല്ല ഇതായിരുന്നത്. നിങ്ങൾ ആ ഒരു സ്ഥലത്ത് ആ സ്ഥലം കാണാൻ വേണ്ടി വരുന്നു, അവിടെ ഒരു പൂക്കച്ചടക്കാനം വരുന്നു, അതിൻ്റെ അകത്ത് നടക്കുന്ന നർമ്മങ്ങളാണ് ഇതിൻ്റെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്ര ഗംഭീരമായിട്ട് നിങ്ങൾ മൂന്ന് പേരും, പ്രത്യേകിച്ച് സൈന്ധവ്, ഐറ്റം വേറെയാണല്ലോ, അപ്പം വേറെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി അടിപൊളിയായി. ഓക്കെ, ആദ്യം അച്ഛനും അമ്മയും ചെയ്യേണ്ടത് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് മകനൊന്ന് ഉഴിഞ്ഞിട്ട് കൊടുക്കണം. കണ്ണ് കണ്ണ് കേട്ടോ, ഗംഭീരം കേട്ടോ. അതായത് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായതിൽ നിങ്ങൾ അഭിമാനിക്കുകയാണ്. പിന്നെ ഇതിനെ കുറിച്ച് ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച്. കാരണം നമ്മുടെ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ 200 കോടിയൊക്കെ മലയാള സിനിമയിൽ വന്നിരിക്കുകയാണ്. അതിലുപരി
ഇപ്പോ ഈ ഐറ്റം വേറെ എന്ന് പറയുന്ന നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഇത്രയും കോമഡി പരിപാടിയിൽ നിങ്ങളും ആ ലെവലില് എത്തിയിരിക്കും. സിനിമയും സ്കിറ്റും ഐറ്റം ഓക്കെ. അപ്പം വേറെ ഐറ്റം ഇനി നമുക്കുണ്ട്. എന്തുവാ മാർക്കുണ്ട്, പൈസയുണ്ട്, അതെത്രയാണെന്ന് അറിയണ്ടേ? എനിക്ക് സംഭവം എല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ കുഴി വീണത് എനിക്ക് എത്ര അങ്ങോട്ട് ഒരു തൃപ്തി വന്നില്ല. ആ കുഴി വീണത് അല്ല, ഞാൻ ആ സിനിമ കണ്ടില്ല. അഞ്ഞിമൽ ബോയ്സ് കണ്ടില്ല, കണ്ടിട്ട് വരാറില്ല. അതല്ല വേറെ അത്ഭുതം അറിയാം, ഒരു സിനിമയും കാണത്തില്ലാത്തത്. അഭിനയിച്ച സിനിമകൾ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേറ്റി ഇറക്കി ഒന്നും പറയുന്നില്ല. ഞാനൊരു 5 മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. 5000 രൂപ അക്കൗണ്ടിൽ വീണിട്ടുണ്ട്. ഞാൻ ഒരു 10 മാർക്ക് തന്നിരിക്കും. ഓക്കെ, 15000 രൂപ. ഓരോ മാർക്കിനും 1000 രൂപ വെച്ച് ഇപ്പൊ 15 പോയിന്റ് കിട്ടി. ഇപ്പൊ ടോട്ടൽ 15000 രൂപ അക്കൗണ്ടിൽ വീണിട്ടുണ്ട്. ഓക്കെ, അവിടെ മഞ്ഞുമൽ ബോയ്സ് 200 കോടി കടന്നപ്പോൾ നമ്മളിവിടെ 15000 രൂപ കടന്നിരിക്കുന്നു. ഇനിയും അസസിക്കയുടെ മാർക്സ് ആണ്. പക്ഷെ അസസിക്ക തരൂല, ഹൈഡ് ചെയ്ത് വെക്കും. ഈ ഹൈഡ് ചെയ്യുന്നത് അറിയോ, നമുക്കൊരു ബാങ്കർ ഉണ്ട് ഇവിടെ, പക്ഷെ എനിക്കിത് കുറഞ്ഞു പോയോ എന്നൊരു ഇത് ഒരു സങ്കടമുണ്ട്. ഇത്രയും നല്ലൊരു സ്കിറ്റിൽ അല്ല, നമുക്ക് ചില പരിമിതികളുണ്ടല്ലോ, അതിനനുസരിച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഇതുണ്ട്. പക്ഷെ ഞാൻ തരുന്നില്ല, ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാം, നോക്കാം. ഇതുവരെ നമ്മുടെ അക്കൗണ്ടിൽ 15000 രൂപ ഉണ്ട്. ഇപ്പൊ എത്ര ടോട്ടൽ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അസിസിക്കയുടെ മാർക്സ് എത്ര അറിയാൻ പറ്റും നോക്കിക്കോ. സൈന്ദവേ, മനസ്സിലായില്ലേ? ഇവിടെ വന്ന് ചിരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിമിതിയില്ല, ഞങ്ങൾ വയറ് നിറച്ചങ്ങോട്ട് തരും. അതാണ് ഇതുപോലെ അവസാനം വരെയും പോവാൻ ദൈവാനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടി പ്രയത്നിക്കുക കേട്ടോ. താങ്ക് യു. ഇനി ഇതുപോലെ വന്ന് ഉഷാറായിട്ട് ചിരിപ്പിക്കുക, ഹാപ്പി ആയിട്ട് പോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ആദ്യത്തെ സ്കിറ്റ് കഴിഞ്ഞപ്പം എങ്ങനെയുണ്ട് മക്കളെ? ഒരു സംശയമില്ല, ഇത് ഐറ്റം വേറെ തന്നെയാണ്. അസിർക്ക പറ, അത് അങ്ങനെ തന്നെയാണ്. അസിസ്ക പിന്നെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, തങ്കമണിയുടെ സന്തോഷം, എല്ലാ സന്തോഷവും കൂടെ ചേർത്ത് ജഡ്ജായന്റെ സന്തോഷം, അത് ഐറ്റം വേറെ. അടുത്ത 3 ഐറ്റത്തെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമുക്ക് 2-ാമത്തെ ടീമിനെ വിളിക്കാം. മക്കൾസ് ഹലോ, എത്ര നാളായി കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇതാണ്, ഇത് വേറെ ഐറ്റങ്ങളാണ്. ഇത് 3 കേട്ടോ. അടിപൊളി. നിങ്ങളെ 3 ഒന്ന് പരിചയപ്പെടുത്തി കൊടു അവർക്ക്. പേര് പറഞ്ഞേ. റാനിയ, റാനിയ, നിരഞ്ജൻ, നിരഞ്ജൻ, ലക്കി. ചിങ്ങവനം ലക്കി, കോട്ടയം ചിങ്ങവനാണോ? ചിങ്ങവനം ലക്കി. എന്ത് ചെയ്യുന്നു, എന്തിനു പഠിക്കുന്നു? നിങ്ങളെ നന്നാക്കാൻ പഠിക്കുന്നു. എത്ര ലക്കാ നിങ്ങള് പഠിക്കുന്നത് പറഞ്ഞേ? ലക്കി 7 ലക്കായി. നിരഞ്ജൻ 4 ലേക്ക്. UKG. 7 എന്ന് പറഞ്ഞ അവന്റെ വയസ്സാണ്, ക്ലാസ് അല്ല. മോനെ, നീ നമ്മുടെ കോട്ടയംകാരുടെ വില കളയരുത്. 2 കോട്ടയംകാരെ ഇരിക്കുന്നത്. അതെ, ഞാൻ കോട്ടയത്ത് ഇടക്ക് പോവാറുണ്ട്. അത് മാത്രമുള്ള ഒരു കുഴപ്പം. അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ കോട്ടയം സൂപ്പറാ. അത് സൂപ്പർ, അത് വരെ ഓക്കെയാ. നടുക്കിരിക്കുന്ന ആളെന്താണെന്നും മിണ്ടാത്ത മധുസാറിന്റെ ആണോ? എന്നാൽ എന്തെങ്കിലും ഒന്ന് പറയൂ. എന്റെ കൊറേ ഐറ്റങ്ങളുണ്ട്, കൊറേ പാട്ടുകളൊക്കെ ഉണ്ട്. പോക പോക നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ? ആദ്യം നമുക്ക് ലക്കിയുടെ ഡാൻസ് വരെ ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഏത് ലക്കിയുടെ വെറുതെ സെറ്റ് അല്ലേ എന്നൊന്ന് ചോദിച്ചേ. ലക്കി സെറ്റ് അല്ലേ? സെറ്റ് ഇല്ല, കഴിഞ്ഞില്ല. അതുകൂടെ പറ, അല്ല ഫുൾ കേട്ടോണേ. ലക്കി സെറ്റ് അല്ലേ? സെറ്റ്. ഇത് നിസാരം, മൊത്തം ഐറ്റം ഉണ്ട്. ഐശാല, ഐവ, ഇത് നിസാരം. ഇത് ഐറ്റം വേറെ ആണല്ലോ. ഇത് നമുക്ക് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ റെഡി അല്ലേ? റെഡി. അപ്പൊ ഇത് ഐറ്റം വേറെ. അങ്ങനെ
കടപ്പുറത്ത് പാടിപ്പാടി നടന്ന പരിയക്കുട്ടി കടലിൽ മുങ്ങാങ്കുഴിയിട്ട് സാധകം ചെയ്ത് ഇന്ന് ലോകമറിയുന്ന പോപ്പ് ഗായകനായി. പരിയക്കുട്ടി ദ റോക്സ്. ഞാൻ നീ മാത്രം തീരുമാനിച്ചാ മതിയാ.
അയ്യോ, അത് ഞാനും കൂടി തീരുമാനിക്കണ്ടേ? അങ്ങനെ പറഞ്ഞൊടുക്കെത്തുമ്പേ I am deep lover. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ശിഷ്ടകാലം കൊച്ചുമുരാളി കൂടെ ജീവിക്കാമെന്ന്. ഇത് എന്റെ കഷ്ടകാലം ആയിരിക്കും. കെട്ടമ്മേ, നീ എന്നെ ബ്ലിങ്കിച്ചല്ലോടി. നമുക്ക് പോവാം. ഉറച്ച തീരുമാനമാണ്. അതെ, എന്നാ കൊണ്ടുപോട്ടെ. ഈ എൻജോയ് മനസ്സ് മെയിന് വരൂ. നുള്ളി തരൂ. നീ എന്തിനാടാ ഇപ്പൊ ഈ പാട്ട് പാടുന്നേ? ഈ പാട്ട് പാടി വരലായിക്കഴിഞ്ഞ എന്റെ കർത്തമ്മ തിരിച്ചു വരല്ല. ഒരു പാട്ട് രണ്ടു പ്രാവശ്യം പാടി വൈറലാവാൻ പറ്റില്ല. ഇത് ഭ്രമയുഗമാണ്. ഇതിവിടെ പറയാൻ കാരണം, ഇത് പഴയ കാല പടമല്ലേ? ഇതിന്റെ ക്ലൈമാക്സ് ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾക്ക് പോവാം. ഇതാണ് എന്റെ ശരിക്കും നല്ല ക്ലൈമാക്സ്. ഇത് ഐറ്റം വേറെ അല്ലേ? വേറെ 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 വേറെ. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് പറയാനാ ജീവ മക്കളെ. ആദ്യം നിന്ന് ഉമ്മയെ കഴിഞ്ഞ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. ഗംഭീരമായിരുന്നു, അത്ഭുതമായിരുന്നു. കാര്യം ഈ പറയുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാൻ എന്ത് രസം എന്നറിയാം. മൂന്ന് പേരും മത്സരിച്ച് നിന്ന് അങ്ങോട്ട് പെർഫോം ചെയ്യായിരുന്നു. ഞാൻ മൂന്ന് പേർക്കും ഒരു ഡൗട്ടും ഇല്ല അല്ലേക്കാ? തീർച്ചയായിട്ടും ഒരു ഡൗട്ടും ഇല്ല, ഒന്നുമില്ല. മൂന്ന് പേരും പുഷ്പം പോലെ അതെ പിടിച്ചടാ, എന്താ എന്ത് വേണം പിടിച്ചോന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോകുന്നൊരു പരിപാടിയായിരുന്നു. പിന്നെ ഇതിലെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? ഇത്രയും ചെറിയ കുട്ടികളായതുകൊണ്ട് ചില വാക്കുകൾ നമുക്ക് കിട്ടുന്നില്ല. എലിജിബിൾ ആവാനുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു പരീക്കുട്ടിയുടെ കുറച്ചുകൂടെ ശബ്ദം ഒന്ന് പുറത്തേക്ക് വന്നില്ല, പറഞ്ഞൊന്നും വ്യക്തമായിട്ട്. അതെ, പളനിക്കോ അതെ കുറച്ചുണ്ടായിരുന്നു. അത് അവരെ ഇമിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ നാച്ചുറൽ വോയിസ് പറയുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മളിവിടെ സത്യമാഷിനെയും അതുപോലെ തന്നെ മധുസാറിനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുകയാണല്ലോ. അപ്പം അതുകൊണ്ട് വന്ന ചെറിയൊരു പ്രശ്നം അങ്കിൾമാർക്ക് തോന്നിയെന്നുള്ളൂ കേട്ടോ. ഇനി ഈ അങ്കിളിന് എന്താണ് പറയാനുള്ളത്? ഈ അങ്കിൾമാർ പറഞ്ഞു, പക്ഷേ ഞാൻ ഇതൊന്നും നോക്കുന്നില്ല എൻ്റെ പൊന്നു മക്കളെ. കാരണം എന്തെന്നറിയാമോ, ഞാനൊക്കെ സ്റ്റേജിലൊക്കെ കയറി പ്രോഗ്രാം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇ സി ജി ഒക്കെ എടുത്തിട്ടൊക്കെയാണ് വന്ന്. സത്യം ഇപ്പം വന്നപ്പോഴും ഇ സി ജി എടുത്തു. ഞാൻ ഇപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് പറയും? കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമോ ഞങ്ങൾ പറയുന്നത് ഈ ജഡ്ജ്മെൻറ്റ്? പക്ഷേ നിങ്ങൾക്കേ മനസ്സിലാവുമോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ, അസാധ്യം കേട്ടാ. ഐ ലവ് യു. അടിപൊളിയായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു കേട്ടോ. അത്രേ കണ്ടാ പൊളി. ലക്കി മോനെ, വേറെ ആരെയൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് കേട്ടല്ലോ. ലക്കിയുടെ കുറെ ഐറ്റം ഉണ്ട്. വേറെ ആരാണ്? ജയൻ സാറിന്റെ എന്തോ ജീവന്നോ? ജയൻ സാറിന്റെ പാടില്ല. അത് ഞാൻ കേട്ടത് ചറവറ ശേഖരൻ ചറവറ ശേഖര. അതേത് ശേഖരനായിരുന്നു? മുണ്ടക്കൽ ശേഖരനല്ലേ. ഓക്കെ, അടുത്ത ആരാ? റാനി മാറിയോ? ജയന. Holy blur. But we are not beggars. Yeah. You know the status in life because of our certain blood. It be the last time. If you dare say that word. Oh. Once more. I will pull out your bloody tongue. Yeah, Kottayam ki. Yeah, Kottayam ki. Yeah, Kottayam ki. Ah, chingavana lucky ki. Yeah. Jeeva, Jeeva. Ya oru kaaryam choyikkatte. ഈ പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാം കറക്റ്റ് വാക്കുകൾ മനസ്സിലായി. ഇനി നീ ഒരു കാര്യം ചെയ്യും, മലയാളം കളിക്കുന്ന ഇംഗ്ലീഷ് സ്കിറ്റ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. സംഭവമെന്നറിയോ, അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തോണ്ട്. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്തോ മൂൺ വാക്ക് എന്താ പഠിച്ചെന്ന് പറഞ്ഞു. അത് ശരി, അന്നാ കാണാം. കാണാം ഒരു മൂൺ വാക്ക്. ആ പൊളിച്ച്
ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ മോന്റെ പേരല്ല ലക്കി നിടേണ്ടത്, നിന്റെ അച്ഛന്റെ പേര്. നീ നിന്റെ അച്ഛന് കിട്ടിയ ലക്കിയാണ്. ഭാഗ്യം കൊടുക്കണം. എടാ നിനഞ്ച ലക്കി രണ്ടു മൂന്ന് ഐറ്റം അടിച്ചു, നിന്റെ ഒന്നും ഇല്ലേ? ലക്കി കേറി നിക്കോ ഇപ്പം, ഒന്ന് ബാലൻസ് ചെയ്യണം നമുക്ക്. റാണിയുടെ പാട്ടില്ലേ, ആ ഒരു പാട്ട്, റാണിയുടെ ഒരു പാട്ട്. കുഞ്ഞിനെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമ്പോണോ മനേറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ. അമ്പടെ കലക്കി, അല്ലെ ചിങ്കിരി മുത്തിന്റെ പല്ലൊക്കെ എവിടെ? പല്ലൊക്കെ ആരുണ്ടോ ഈ റാണിയ? പണ്ടേ പോയി. വരുവോ പല്ല? വരുവോ നീ? വരുവായിരിക്കും അല്ലേ? ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പാട്ട് പാടാം. ഈ പ്രോഗ്രാം ആ ഇതാണ് നിരഞ്ജൻ പെട്ടെന്ന് പാട്ടുണ്ടാക്കും. ഒരു പോപ്കോൺ പോലും കഴിക്കാൻ അറിയാത്ത പോപ് സ്റ്റാർ. ഓക്കെ റെഡി. ഫ്ലവേഴ്സിൽ ഉണ്ട് ഒരു കോമഡി ഷോ, ഫ്ലവേഴ്സ് കോമഡി ഷോ. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സിൽ ഉണ്ട് ഒരു കോമഡി ഷോ, ഫ്ലവേഴ്സിൽ ഉണ്ട് ഒരു കോമഡി ഷോ. നോക്കിട്ട് പെട്ടെന്ന് എന്താണോ പാടാൻ തോന്നുന്നത് അത് പാട്. പാടാനല്ല അവന് തോന്നുന്നത്, പറയാൻ ഇറങ്ങി പോടാ. റെഡി. മുടി വളർത്തി നടന്നിടും പേടിച്ചു. ഇത് ഇത് ഇതുവരെ വളരെ ശരിയാ. വായിന്ന് എന്തെങ്കിലും വരുമ്പോ അങ്ങനെ ഉണ്ട്. അപ്പൊ കലക്കിയില്ലേ, കലക്കി കലക്കി. ഇവർക്ക് മൂന്ന് പേർക്കും ഒരു നല്ല കേട് കൊടുക്കാം. യെസ്. മാർക്ക് ചോദിക്കാം. ആദ്യം ആരാ മാർക്ക് പറയാൻ പോന്നെ? പാട്ടുപാടിയാളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ആ അസിസിക്ക് പറയട്ടല്ലേ ആദ്യത്തെ മാർക്ക്സ്. അസിസിക്ക് ഞാൻ പറയാം. ആ നിങ്ങൾക്ക് നല്ല മാർക്ക് തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഈ പ്രായത്തില് അത്രയും പൈസ തന്നാ നിങ്ങൾ ചിലപ്പോ വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് ഇനിയും ഒരുപാട് സ്കിറ്റുകൾ വരാനുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാർക്കുകൾ കൊടുക്കണം, പൈസകൾ കൊടുക്കണം. എന്നാലും ഞാൻ നിങ്ങൾക്ക് 7 മാർക്ക് തന്നിരിക്കുകയാണ്. 7000 ഇവരെ എന്റെ സഹായിട്ട് നിർത്തണം. എന്തെങ്കിലും കണക്കിന് ഡൗട്ട് ഉണ്ടോ ഇവരോട് ചോദിച്ചാലോ? ഞാൻ 7000 പറഞ്ഞപ്പോ ലക്കിയും മോളും കൈയടിച്ച് ഇവൻ 14000 നോക്കിയാ. അപ്പൊ മൂന്നാമത്തെ ആളുടെ മാർക്ക് നമ്മളോട് പറയത്തില്ല, ഞാൻ പറയല. ആ പകരം നമ്മൾ എവിടെ കാണും? ഇവിടെ കാണും. അപ്പൊ ടോട്ടൽ മാർക്കും വരും, ടോട്ടൽ പൈസയും വരും. ഓക്കെ. അപ്പൊ ഇത് ഐറ്റം വേറെ, അങ്ങോട്ട് നോക്ക്. അപ്പൊ ടോട്ടൽ നമുക്ക് 20000 കിട്ടിയിട്ടുണ്ട്. ജീവ ജീവ വേറൊരു കാര്യം കൂടെ, ഇത് ഇവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു. ഇതിനകത്ത് മാർക്സ് എത്ര കിട്ടി, പൈസ എത്ര, ഒന്നുമല്ല, അത്ഭുതപ്പെടുത്തിയൊരു ഒരു പ്രകടനമായിരുന്നു ഇവർ. കാര്യം ഇനി ഇവരിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കുഞ്ഞു കലാകാരന്മാർ, അല്ലെങ്കിൽ വലിയ നാളെ വലിയ വലിയ കലാകാരന്മാരും കലാകാരികളും ഒക്കെ ആകേണ്ടവരൊക്കെയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴുള്ള കലാകാരന്മാർ എന്നുള്ള നിനക്ക് ഞങ്ങളൊരു സ്റ്റാൻഡിങ് ഓവേഷൻ തരാം നമുക്ക്. ഓക്കെ. അപ്പൊ ഇത് ഐറ്റം കോമഡി.
ഇനി നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ആയാലോ. അതാണ് വേണ്ടത്. ഒറ്റയ്ക്ക് വേറെ ഐറ്റത്തിൽ സ്പെഷ്യൽ ഐറ്റം. ആ കൂട്ടത്തോടെ വരുന്നവൻ ഗ്യാങ്സ്റ്റർ, ഒറ്റയ്ക്ക് വരുന്നവൻ മോൺസ്റ്റർ. അങ്ങനെ ഒരു മോൺസ്റ്ററിന്റെ ഒരു മോൺസ്റ്റർ ഐറ്റം. ഇത് മത്സരമല്ല, നമുക്ക് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അതൊന്നും മലയാളി കരിച്ച് പറയാം, മലയാളത്തിൽ ഒന്ന് പറയോ. ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനം ഒന്ന് പറഞ്ഞു. മോൺസ്റ്റർ ആണോ? മോൺസ്റ്റർ എനിക്ക് കിട്ടിയില്ല. അതാ കൂട്ടത്തോടെ വരുന്നവൻ ഡോൺ, ഒറ്റയ്ക്ക് വരുന്നവൻ ഭീകരജീവി. ഇപ്പൊ ഓക്കേടാ, ഓക്കെല്ലേ? ഓക്കെയാണ്. ഞാൻ എന്റെ ഉള്ളന്ന് കാളി. ഓക്കെ, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, നമുക്കൊക്കെ സുപരിചിതനായ ഒരു ആർട്ടിസ്റ്റ് ആണ്. ലെറ്റ്സ് വെൽക്കം സിദ്ദിഖ്. ഞങ്ങള് ഭീകര ജീവി എന്നൊക്കെ പറയാ വിളിച്ചേക്കുന്നത് നസീർക്കു വേണ്ടിട്ടാണ് കേട്ടോ. ഇത് ഐറ്റം വേറെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഫസ്റ്റ് ലോഞ്ച് എപ്പിസോഡിൽ തന്നെ ഇങ്ങനെ വരാൻ പറ്റിയത്. സിദ്ദിഖ്, സിദ്ദിഖ് എന്താണ് സിദ്ദിഖ് ചെയ്യുന്നത്? എന്താണെന്ന് കുറച്ച് കുറച്ച് മിമിക്രിയിൽ തന്നെ കുറച്ച് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ, എന്റേതായ കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ്. അതൊക്കെ ഇരിക്കട്ടെ. സിദ്ദിഖ് എവിടുന്നാ വരുന്നത്? ഞാൻ ആലുവയെന്നാണ്. ഞാൻ പ്രൊഫഷണൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ ഈ ഐറ്റം വേറെ ലെവലാക്കാൻ വേണ്ടി എന്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ. സ്പെഷ്യലായിട്ട് ഈ ഫ്ലോറ് സിദ്ദിഖ് അങ്ങോട്ട് വിഴുങ്ങ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കുമ്പോ ഒന്ന് ജീവ വരണം, ചിലപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ വരണ്ട, ഞാൻ വിളിക്കുമ്പോ ഒന്ന് വന്നാൽ മതി. ഓക്കെ, ഇപ്പൊ വരണ്ട. എടുത്തു പറഞ്ഞത് ഈ മിമിക്രിയിൽ ഞാൻ ഹിന്ദി ആക്ടേഴ്സിനെ ഒക്കെ ഒരുപാട് ചെയ്യും. അപ്പൊ ഹിന്ദി സിനിമകളൊക്കെ എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. ഹിന്ദിയിൽ ബോളിവുഡിലൊരു ഭീകര സിംഗർ ഉണ്ട്, 90s നമുക്കൊക്കെ ഫേവറേറ്റ് ആയിരിക്കും, ഉദിത് നാരായണൻ. അദ്ദേഹം നമ്മുടെ മലയാളത്തിലൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമ്മുടെ ദിലീപേട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിച്ചു തന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പാട്ട് പാടിയാലും പുള്ളിക്ക് സന്തോഷമുണ്ട്. ആഹാ, ഇങ്ങനെയാണ് പുള്ളിയുടെ ലൈവ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പുള്ളി മറ്റൊരു കോഴിക്കുഞ്ഞിനെ കൂട്ടി നിന്ന് ഇറക്കി വിട്ടാൽ വന്നാൽ പുള്ളി ഇങ്ങനെ നടന്നൊക്കെ പോയി ആക്ഷൻ ഷോ ഒക്കെ കളിച്ചിട്ട് വന്ന് പാടി തീർക്കുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ, ബാലേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹിറ്റ് സിനിമയുണ്ട്, നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ബാലേട്ടൻ. ഈ ബാലേട്ടൻ ലാലേട്ടന് പകരം ദിലീപേട്ടനാണ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദിലീപേട്ടന്റെ പടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉദിജിയാണ് പാടിയിരിക്കുന്നത്. ഉദിജി ആയിരിക്കും ബാലേട്ടനിൽ ഒരു പാട്ട് പാടാൻ വരുന്നത്. ആ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഭീകര സാഡാണ്. ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ഈ പാട്ട് ഉദിജി ആണ് പാടിയെന്നുണ്ടെങ്കിൽ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. തുടങ്ങുന്ന അവിടെ നിന്നായിരിക്കും. ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിനുള്ള, ആരും തുടച്ചില്ല പിൻവിളിക്കൊണ്ട്, ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിനുള്ള, ആരും തുടച്ചില്ല. ഇനി ശ്രദ്ധിക്കണം. ഈ ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനെരിയും, ഇവിടെ അച്ഛൻ മരിച്ചു കിടക്കണം, മച്ചകത്താരോ തേങ്ങി പരക്കും അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇനി പുള്ളിയുടെ മെയിൻ സാധനോ, ഇന്നലെ ഇതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ വേറൊരു പാട്ടുകാരനുണ്ട്. ഉദിജിക്ക് സന്തോഷമാണ്, ഈ പാട്ടുകാരന് സങ്കടമാണ്. ഏത് പാട്ട് കൊടുത്താലും പുള്ളിക്ക് സങ്കടമാണ്. അത് മാപ്പിളപ്പാട്ടാണ് പുള്ളി വളരെ ഹിറ്റ് ആയി. ജീവക്കെ കറിയാം, നമ്മുടെ ഷെരീഫ് ക, നമ്മുടെ കഴിഞ്ഞ ഒരു ഷോക്കും കൂടെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഷെരീഫ് കട, ഞാൻ ഈ ഷോയ്ക്ക് ഒക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഏത് പാട്ടും പക്ഷേ ഭീകരമായിട്ട് പാടുന്ന സിംഗറാണ് ഷെരീഫ് ക. ഏത് അസാധ്യ പാട്ടുകാരനാണ് ഷെരീഫ് കട. സംസാരം തന്നെ ഒന്ന് ജീവ ഒന്ന് ഷെരീഫ് ഖാൻ ഒന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ പൊളൈറ്റിന്റെ അങ്ങേയറ്റം. മിസ്റ്റർ പൊളൈറ്റ് ആണ് ഷെരീഫ് ക. അതെ, ഷെരീഫ് ക, വെൽക്കം ഷെരീഫ് ക. ആ ജീവ, എന്താ സുഖമായിട്ടിരിക്കുന്നോ? വളരെ സുഖമായിട്ടിരിക്കുന്നു. അസീസിന് അതുപോലെ ഷാജോൺ നസീർക്ക സുഖാണോ? അപ്പൊ ഞാന് ഈ ഐറ്റം വേറെ ലെവലിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു പാട്ട് പാടാന്ന് വെച്ചു. എനിക്ക് ഷാജോൺ ഇരിക്കുന്നോണ്ട് നമ്മുടെ മണിച്ചേട്ടന്റെ ഒരു പാട്ട് ഞാൻ നാലുപേര് പാടാം. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനൊക്കെ കള്ളു കുടിക്കുന്ന ഒരാളുടെ പാട്ടാണ്. സങ്കടമാണ്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ ഇലായുതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുതോ. ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു പോക്കടച്ച കഥയിലേക്ക് കയറി ഇങ്ങനെ സംഭവമായിട്ട് ഞാൻ പോകും.
ഇനി ഈ രണ്ട് പാട്ടുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ട്, പാട്ടുകാരനല്ല നമ്മുടെ മലയാള സിനിമയിലെ വലിയൊരു ഡയറക്ടറാണ്, ഫണ്ണായിട്ട് മാത്രം എടുക്കുക, കാരണം എനിക്കും തോന്നിയിട്ടുള്ള കാരണമാണ്, നമ്മുടെ ലാൽ സാർ, ഡയറക്ടർ ലാൽ സാർ, അദ്ദേഹം ഒരു നല്ലൊരു പാട്ടുകാരനും കൂടിയാണല്ലോ. പക്ഷേ അദ്ദേഹം പാടിയേക്കുന്ന ഒരു പാട്ടുണ്ട് ഹണീബി സിനിമയിൽ, അത് രണ്ടുപേരാണ് പാടിയേക്കുന്നത്, ലാൽ സാറും പിന്നെ ജോബ് കുര്യനും കൂടെ പാടിയേക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ എല്ലാ പാട്ടുകളും നമുക്ക് യൂട്യൂബിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരി നമ്മൾ സെർച്ച് ചെയ്യണം, ഇതിൻ്റെ ഫസ്റ്റ് വരി സെർച്ച് ചെയ്താൽ കിട്ടൂല. കാരണം ഇത് ഗൂഗിളിന് പോലും ലാൽ സാർ എന്താ പാടി വെച്ചേക്കുന്നതെന്ന് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം മനസ്സിൽ കുളിക്കണ പെണ്ണാണോ മെഹഫിൽ കൊഴുക്കണ പെണ്ണാണോ കറക്റ്റായിട്ട് ഇപ്പോഴും ഇത് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ മിമിക്രിക്കൊക്കെ തുടക്കം വിട്ട ആൾക്കാരാണ് ലാൽ സാറും നമ്മുടെ സിദ്ദിഖ് സാറും, നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയി സിദ്ദിഖ് സാറെങ്കിൽ പോലും. അപ്പോൾ ഇവർ രണ്ടുപേരെ സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവരുടെ പേഴ്സണൽ ടോക്സ് എങ്ങനെയായിരിക്കും എന്ന് ഞാനിടയ്ക്ക് ആലോചിക്കാറ്, കാരണം അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ലാൽ സാറിന് മകൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് സിദ്ദിഖ് സാറിനെ വിളിക്കുകയാണ്. അപ്പോൾ ലാൽ സാറ് ഫോൺ വിളിക്കുകയാണ്, ശ്രീകൃഷ്ണ ലീല ഓഡിറ്റോറിയത്തിൽ കല്യാണമാണ് മകൻ്റെ വരണം എന്നാണ് പറയണത്. സിദ്ദിഖ് സാറിൻ്റെ അപ്പുറത്ത് നിന്നുള്ള റിട്ടേൺ എന്താന്ന് നോക്കാം. ഹലോ സിദ്ദിഖ്, ഇത് ലാലാണ് സംസാരിക്കുന്നത്. ആ ലാലെ പറയൂ, എന്താണ്? ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്. ആ മകൻ്റെ കല്യാണം പറയൂ ലാലെ. മകൻ്റെ കല്യാണം ഈ പറയുന്ന 25-ാം തീയതി ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക. അപ്പൊ സിദ്ദിഖ് റേഞ്ച് പോയെന്നാണ് തോന്നുന്നത്. ഞാൻ എത്തിയേക്കാം, ഞാൻ എത്തിയേക്കാം. ആ കല്യാണ കുറിയും കൂടി ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. ഇങ്ങനെ അതുപോലെ തന്നെ ലാൽ സാറിനെ ഞാൻ ശ്രദ്ധിച്ചാണ്, പഴയ സിനിമകളിലൊക്കെ ലാൽ സാർ കരയുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാറ്റ് മാത്രം നമുക്ക് വരും. ഇങ്ങനെ ഒരു സംഭവമുണ്ട് ലാൽ സാറിന്. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഐറ്റം വേറെ ലെവലാണെന്ന് ആലോചിച്ചു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബാലചേട്ടൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ സംസാരിക്കുന്ന രീതി ഞാൻ പറയാം. വളരെ മനസ്സ് സങ്കടത്തിലേറെ ജീവ. എന്താ ബാലചേട്ടാ? നമ്മളെ വളരെ വളരെ മനസ്സ് സങ്കടത്തിലേറെ. ഇവിടെ ഇത്ര വലിയൊരു ഷോ നരക്കിന്, അത് ഫ്ലവേഴ്സ് ഷോ ഐറ്റം വേറെ ലെവൽ. അസീസ്, സാജോൻ, നസീർക്ക എന്നെ മാത്രം വിളിച്ചില്ലേ, ഇത് റാങ് അല്ലേ? ഇവൻ ഇപ്പൊ വലിയ ആളായിട്ട് ഇവിടെ ഫ്ലോറിൽ വന്ന ആഗ്രഹം എന്റെ തക്കട് വരണം അവൻ. അപ്പൊ അവൻ വലിയ ആളായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്റെ കൂളിംഗ് ഗ്ലാസ് കട്ടെടുത്ത് പോയനവൻ വെച്ചിരിക്കണോ. അപ്പൊ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ആ ഒരു കാര്യം പറയുന്ന, പുതിയൊരു സിനിമ, പുതിയ സിനിമയല്ല മലയാളത്തിൽ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു, തമിഴില് ഹൃദയം സിനിമ റീമേക്ക് ചെയ്യാൻ പോകുന്നു. ഞാൻ അതിലൊരു ഡയലോഗ് കൂടെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവാം. മലയാളത്തിൽ പ്രണവാണ് പറയുന്നത്, അത് നാം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. തമിഴില് ദർശന നീ മുടി കെട്ടിവെക്കാൻ പാടില്ല, നീ അലിച്ചിട്, നീ മുടി അലിച്ചിട്, നിന്നെ കാണാൻ നല്ല രസമുണ്ടാവും. അലിച്ചിടി അറിവിക്കറ്റമുണ്ടവേ. ഇതുപോലെ ഞാൻ ഈ ബോളിവുഡിന്റെ നേരത്തെ കാര്യം പറഞ്ഞ പോലെ ബോളിവുഡ് ആക്ടേഴ്സ് എനിക്ക് വളരെ ഫേവറേറ്റ് ആണ്. ഇപ്പൊ ഷാറൂഖ് ഖാന്റെ ഒക്കെ എനിക്ക് അരെ അരെ ഷാജോൻ നസീർക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണല്ലോ അദ്ദേഹത്തിന്റെ വോയിസ്. ഇത് മലയാളത്തിൽ കുറെ സംഭവങ്ങൾ നമ്മൾ ഡബ് ചെയ്യും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ടി വിയിൽ ഷാറൂഖ് ഖാൻ ഇറങ്ങി വന്നിട്ട് മലയാളം ഡബാണ്, വീണ്ടും ചൂട് കുരു, ഷാറൂഖ് ഖാൻ കൂരയില്ലെങ്കിൽ എന്താ ഫെയർ ആൻഡ് ഹാൻഡ്സം കൂരയില്ലേ, ഇനി വീട പറയാം ചൂട് കുരുക്കളോട്. അപ്പൊ ഞാൻ ആലോചിച്ച് ഷാറൂഖ് ഖാനൊക്കെ ചൂടുകുരു വരുമോ. അപ്പൊ അതുപോലെ തന്നെ വേറൊരാളുണ്ട്, ഇപ്പൊ കോമ്പറ്റീഷൻ പുള്ളിയാ, കില്ലാടിയാണ് നമ്മുടെ ബോളിവുഡിലെ അക്ഷയ് കുമാർ. ഇയാൾ വന്ന് പറയുന്ന പരസ്യമൊക്കെ ഹാർപിക്കിന്റെ, ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി പറയാം, ഹാർപിക് പച്ച നിറത്തിൽ ഉപയോഗിക്കൂ നിങ്ങളുടെ വീടുകളിൽ, ഹാർപിക് തിളങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വന്നിരുന്ന് ഇങ്ങനെ ഹാർപിക്കിന്റെ പരസ്യം. അപ്പൊ ഞാൻ ഇയാളുടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചപ്പോ, ഏറ്റവും കൂടുതൽ തമിഴ് മലയാള സിനിമകൾ റീമേക്ക് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റാണ് അക്ഷയ് കുമാർ എന്ന് പറയുന്നത്. പുള്ളി ഈ അടുത്ത് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടൊരു കൊതി അത് റീമേക്ക് ചെയ്യാൻ. അപ്പൊ എന്നോടൊന്ന് ചോദിക്കുക അക്ഷയ് കുമാറിനോട്, ഇവിടെ ഈ ഫ്ലോറിൽ വന്നാൽ അക്ഷയ് കുമാർ മലയാളം സംസാരിക്കുള്ളൂ കേട്ടോ, ഈ അക്ഷയ് കുമാർ ചോദിച്ചോ. ഹായ് അക്ഷയ് കുമാർ സർ. ഹായ് ജീവ. ഹായ് സുഖമാണോ? അസുഖം സർ. വെൽക്കം. എന്താണ്? എനിക്ക് ഒരുപാട് സന്തോഷം. ഇവിടെ സാജൻ അല്ലേ? നിങ്ങളെല്ലാം സാജോനെ വിളിക്കുന്ന ആ സാജനെ വിളിക്കൂ. അതുപോലെ അസീസ്, നസീർ എല്ലാവരും ഉണ്ട്. നാം പുതിയൊരു സിനിമ
അത് റീമേക്ക് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഹിറ്റ് അടിച്ച ഒരു 200 കോടി മഞ്ജുമൽ ബോയ്സ് അല്ലേ? മഞ്ജുമൽ ബോയ്സ് അത് ഹിന്ദിയിലേക്ക് ഞാൻ മാറ്റുന്നു. ഗുഹാക്ക കില്ലാടി. അപ്പോ അത് ഈ സിനിമയിൽ ഞാൻ ഈ കുഴിയുടെ ഉള്ളിലേക്ക് വീണു പോകും. ആരും രസിക്കാൻ വരില്ല. ഞാൻ തന്നെ എഴഞ്ഞു പിടിച്ച് മുകളിലെത്തി ഒരു ബസ് പിടിച്ച് കൊടൈക്കനാലിന് നേരെ മഞ്ജുമൽ വന്നിറങ്ങും. അതാണ് ഗുഹാക്ക കില്ലാടി. അപ്പോ ഇനിയിപ്പോ നമ്മുടെ മെയിനായിട്ട് ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ വരാൻ എനിക്ക് തോന്നുന്നു ആപ്റ്റായിട്ടുള്ള രണ്ട് പേര്, ഒന്ന് ഷെയ്ൻ നിഗം, ഒന്ന് ഷെയ്ൻ ടോം ചാക്ക. ഷെയ്നാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിണ്ടല്ലോ ഫ്ലോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഷെയ്ൻ ഒന്ന് വിളിച്ച് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഷെയ്ൻ ആവും. എന്താണ് അല്ലെ ഇതെന്താണ് പരിപാടിയുടെ പേരെന്താണ്? ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയാണ്. ഇത് ഐറ്റം വേറെയാണ്. ഞാൻ ഒരു സാവശ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ ബ്രോ. ഇത് ഐറ്റം പൊളി മൂടാന്നാക്കാൻ പറ്റുമോ? അങ്ങനെ അങ്ങനെ പറ്റൂല. അല്ല ഈ ഐറ്റം വൈബ് കളർഫുൾ അങ്ങനെ അങ്ങനെ പിടിക്കാൻ പറ്റും. ഇല്ല ഇല്ല അങ്ങനെ മാറ്റാൻ. അതാണ്. അല്ല കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. നല്ല സീസുക ഷാജു ചേട്ടൻ അല്ലേ? സുഖമായിട്ടിരിക്കല്ലോ. പിന്നെ സീർക്ക കളർ പരിപാടിയാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വൺ ലവ്. എല്ലാവരും സ്നേഹിക്കുക. എന്നോട് ചോദ്യം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പെട്ടെന്നുള്ള റിയാക്ഷൻ ഉണ്ടാവും. എന്തെങ്കിലും ചോദ്യം ചോദിച്ചു. ഹായ് ഷെയ്ം ബ്രോ. എന്താണ് പടി? ഇപ്പം ഒരുപാട് പേര് ഇപ്പം അറിയാമല്ലോ, ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറയെ വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ ഈ താടിയും മുടിയും വെച്ചവരൊക്കെ കഞ്ചാവാണോ എന്നുള്ള ചോദ്യത്തിനോട് നീ പറയണ്ട, എനിക്ക് മനസ്സിലായി. താടിയും മുടിയും വളർത്തുന്നവരൊക്കെ കഞ്ചാവാണോന്നല്ലേ നീ ചോദിച്ചത്? ഞാനല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താടിയും മുടിയും വളർത്തുന്നവരൊക്കെ കഞ്ചാവാണെങ്കിൽ യേശുദാസ് ചേട്ടൻ കഞ്ചാവാണോ? അല്ല ബാബു ആന്റണി കഞ്ചാവാണോ? അല്ല. അപ്പൊ അങ്ങനെ പറയരുത്. അല്ല, ഞാൻ റോങ് ആണ്. മനസ്സിലായി, ഞാൻ പറയാം അവരോട്. അതാണ്. മറ്റയാള് ഷെയ്ൻ ടോം ചാക്കോ ആണെങ്കിൽ ലെറ്റ്സ് വെൽക്കം ഷെയ്ൻ ടോം ചാക്കോ. ഇവിടെ എന്താ പരിപാടി? ഈ ചേട്ടൻ എന്തിനാ എന്റെ മുകളിൽ കയറി ഇരിക്കണത്? കുറച്ച് താഴ്ത്തിരുന്ന കുഴപ്പമുണ്ടോ? ഞാൻ പള്ളിയിലാണോ വന്നേക്കണേ കുർബാന കൂടാൻ? എന്താ പരിപാടി? ആ അസീസ്ക്ക് ഉണ്ട്, ഷാജോൻ ചേട്ടൻ ഉണ്ട്, നസീർക്കാക്ക് സുഖമാണ്. എന്താ പരിപാടി? ഇത് ഐറ്റം വേറെയാണ്. അതാണ് പരിപാടി, ഫ്ലവേഴ്സ് കോമഡി. ഐറ്റം വേറെയാണ്. എന്നിട്ട് ഒരൈറ്റം പോലും ഇല്ല ഇവിടല്ലോ. എന്തായാലും കൊള്ളാം, പരിപാടിയൊക്കെ കൊള്ളാം. എന്തായാലും അടിച്ചു പൊളിക്കുക. നിനക്ക് എന്തിനും ചോദിക്കണ്ടോ? ആ ഉണ്ട് ഈ, അതായത് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഏറ്റവും കൂടുതൽ സ്റ്റഫ് ഉള്ള ഒരു ആക്ടറാണല്ലോ. അതിപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? അത് നിനക്ക് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലേട്ടാ, ഏറ്റവും നീ കൂടുതൽ സംസാരിക്കണം. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. എല്ലാവരും അടിച്ചു പൊളിക്കാം, ഞാൻ പോവാണ് കേട്ടോ. താങ്ക് യു. എന്റെ ഗംഭീരം. ഒന്നും 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 പറയല. ഇത് ഐറ്റം വേറെ 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 വേറെ. ചേട്ടാ സിദ്ദിഖേ ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഞാൻ സിദ്ദിഖിന്റെ പല ഷോസും കണ്ടിട്ടുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും ഞാൻ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അവര് വന്ന് നിന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു നമുക്കൊരു ഫീലും. ഗംഭീരമായിരുന്നു കേട്ടോ, ഹാപ്പിയായി. എന്തായാലും സിദ്ദിഖ് ഇനിയും വരണം കേട്ടോ ഇങ്ങോട്ട്. അതെ, കാരണം നമ്മുടെ ഓഡിയൻസ് നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയും വരണം. തീർച്ചയായിട്ടും. ഗംഭീരം. ഇത്രയും ലൈവായിട്ട് ഇത്രയും ആൾക്കാരെ കയ്യിലെടുക്കാന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമല്ല. എന്റെ ഒരു രക്ഷയില്ല. ഇനി നമുക്ക് അതൊന്നുകൂടെ പറയാലോ, ഭീകര ജീവിയാണ്. ഓക്കെ, അപ്പൊ മോനെ ഐറ്റം വേറെയാണ്. ഇതേപോലുള്ള അടിപൊളി പെർഫോമൻസുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം. നമുക്ക് ഇവിടെ ഒരുമിച്ച് പൊളിക്കണം. ഐറ്റം വേറെ. ഇത് ഐറ്റം വേറെ. ഓക്കെ, ഇത്രയും നല്ല കാര്യം. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സിദ്ദിഖ്. അടുത്ത ടീമിനെ വിളിക്കട്ടെ പിന്നെ. നമസ്കാരം. അപ്പൊ എങ്ങനെയാ ഇത് ഐറ്റം വേറെ ആക്കുമല്ലേ? ഐറ്റം വേറെ ആക്കാനാ വന്നേ. പേരെന്താ? അനീഷ്. അനീഷ് എവിടുന്ന? ചേർത്തല. ചേർത്തല. ചേട്ടന്റെ പേര്? അജയ്. അജയ്. കൊല്ലം അഞ്ചൽ. കൊല്ലം അഞ്ചൽ. ജിഷ പട്ടാമ്പി. പട്ടാമ്പി. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നേ അതൊന്ന് അറിഞ്ഞ കൊള്ളാന്നുണ്ട്. സ്കിറ്റ്. നമ്മളൊരു കണക്ഷൻ കൊടുക്കാൻ വന്ന ആള്. ഞാൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഐറ്റത്തെ പറ്റി പറയണ്ട. ഞാൻ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന്, ഞാൻ ജോലി ഒന്ന് പരിചയപ്പെടാന്നുള്ള ജോലി. പ്രത്യേകിച്ച് പണിയില്ലാത്ത കാരണം ഇത് പറഞ്ഞ, വേറെ ഒന്നും ഇല്ല എനിക്ക്.
ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പ്രോഗ്രാം കാര്യങ്ങൾ പ്രോഗ്രാം ഒക്കെ ആയിട്ട്. അജയ് എനിക്ക് നന്നായിട്ട് അറിയാം, നാടകത്തിലൊക്കെ അല്ലേ? നാടകത്തിലുണ്ട്. അതിനായിട്ട് ശേഷിച്ചിട്ടുണ്ട്. നാടകത്തിലാണ് അല്ല, അനീഷ് എന്നാണ് നാടകനല്ലേ? അല്ലേ, അത് ഏത് ട്രൂപ്പിലാ? ഞാൻ മമത, തിരുവനന്തപുരം മമത. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ നാടകം ചെയ്യുന്നുണ്ട്, അമേച്ചർ ചെയ്യുന്നുണ്ട്. മൂന്നുപേരും നാടകക്കാരാണ്. നാടകത്തിലൂടെ സ്റ്റേജ് കൈയടക്കി വെച്ചിരിക്കുന്നവരാണ്. അവർ സ്കിറ്റ് ചെയ്ത് നമ്മളെ ഞെട്ടിക്കും. ഓഡിഷനിലൂടെയാണ് അവർ മൂന്നുപേരും വന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ടീം അപ്പ് ആയതല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ പരിപാടികളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ തരുന്ന ഓരോ മാർക്കിനും 1000 രൂപ വെച്ചാണ്. 1000 രൂപ വെച്ച് അതും ജി എസ് ടി ഇല്ലാതെ. അതെ, ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് ഐറ്റം വേറെ അടുത്താണ്. എന്റെ ദൈവമേ, ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്ത് എന്റെ നാട്ടിലൊട്ടി പിടിക്കത്തേ ഉള്ളൂ. ഈ ചൂട് കാരണം അടുപ്പെടുത്ത് വെളിയിൽ വെച്ചേക്കോ കഞ്ഞി വെക്കായി. ഞാൻ ഇവിടെ കിടന്ന് ഊതി ഊതി എന്റെ രമണിയുടെ കുടം, അയ്യോ രാധയുടെയും കുടം, ഇതെങ്ങനെ ഇവിടെ? ഇതാരടേ ഈ പേട്ട് കുടം? തനിക്ക് നാട്ടിലെ സകല പെണ്ണുങ്ങളുടെയും കുടം കണ്ടാലറിയാം. എന്റെ കുടം കണ്ടാ നിനക്ക് അറിയില്ലല്ലേ? അമ്പിളി, നിന്റെ കുടമായിരുന്നു അത്? ഇന്നലെ വരെ വെള്ളം കോരാൻ പോരുന്ന നിങ്ങൾ ഇന്ന് എന്നെ വെള്ളത്തിന് പറഞ്ഞു വെച്ച്, എന്നിട്ട് അവളുമാരൊക്കെ കൂടി ഒന്നും രണ്ടും പറഞ്ഞ് എന്നെ വഴക്കിന് വന്ന്, എന്നിട്ട് അവസാനം എല്ലാം കൂടി എന്നെ തൂടി പോക്കി കാണിച്ച്. അല്ലേലും നല്ല പരിപാടി അടക്കുമ്പോ എനിക്ക് പണ്ടേ പങ്കെടുക്കാൻ പറ്റിയിട്ട്. ഒന്നും പറഞ്ഞില്ല. ഹലോ ഹലോ, എടാ ഇപ്പൊ വന്നാ ഉപ്പിട്ടിട്ട് പോവാം. ഉപ്പിട്ടിട്ട് പോവാ ഉപ്പ് സോടെ. നീ അല്ലടാ പറഞ്ഞ ചേച്ചിയുടെ ഒരു ഉപ്പ് മേടിച്ച് തന്നാ എനിക്ക് ഗ്യാസിന്റെ കണക്ഷൻ എടുത്തരാന്ന്. അണ്ണൻ ഫോൺ വെച്ചിട്ട് രണ്ടൂത്ത് ഊതുമ്പോ ഞാൻ അവിടെ വരും. രണ്ട ഊത്ത ഞാൻ ഊത് കേട്ടല്ലേ. സർക്കാരിന് ഇത് വല്ലതും അറിയണോ? റേഷൻ കാർഡും പെണ്ണുങ്ങളുടെ പേര്, സകലമാന കാർഡും പെണ്ണുങ്ങളുടെ പേര്, വല്ല അണ്ണാച്ചി പാണ്ഡ്യയുടെ ഒന്നും പലിശക്കെടുത്ത അത് മാത്രമേ എന്റെ പേര്. ഇവിടെ കിടന്ന് അണ്ണോ കണക്ഷന്റെ കേസ് കേട്ട് റെഡിയാക്കണ്ടേ? റെഡിയാക്കണം അണ്ണാ. മറ്റേ ഒപ്പിടേണ്ട സാധനം എവിടെയാണ്? ചേച്ചിക്ക് അറിയാമെങ്കിൽ ചേച്ചി എന്നോട് ചോദിക്കണം ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ ആരാണെന്നും അണ്ണൻ ആരാണെന്നും ഞാൻ ചേച്ചിക്ക് പറഞ്ഞു തരും. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നും അണ്ണൻ ആരാണെന്നും. ഇവിടെ പറയേണ്ട കാര്യം തോടാ. അല്ല, പഴയതെടുക്കുമെന്ന് ചോദിച്ചു അല്ലാണ്ട് അടിച്ചു. അങ്ങനെ ചേച്ചി ഒരു കണക്ഷനൊക്കെ എടുക്കണ്ടേ? പുതിയത് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നല്ല, പിന്നെ ഇതുപോലെ ഊതുന്ന ഒരു മുതലിനെ വേറെ കിട്ടണ്ടേ? എന്റെ ചേച്ചി, ഇതൊന്നുമല്ല, ഞാൻ നോക്കിയിട്ട് ഈ വീട്ടില് അണ്ണന് ഗ്യാസിന്റെ ഒരു കുറവേ ഉള്ളു. ആര് പറഞ്ഞേ? നീ ഒരു 10 മിനിറ്റ് ഇവിടെ നിക്ക്, ഗ്യാസിന്റെ മേളായിരിക്കും. ഓ അമ്മ, ഇതോടാ പഴയ പോലെ ഒന്നുമല്ല, നാളെ ഒരു ഗ്യാസ് താഴെ കൂടിയാ. ഇന്നലെ വൈകിട്ടോരെ അങ്ങനെ ആയിരുന്നല്ലേ? ചേച്ചി, മറ്റേ സിലിണ്ടറിൽ വന്നെ ഗ്യാസിന്റെ പരിപാടി നിർത്തി, ഇനി മുതൽ മണ്ണ് വെട്ടി പൈപ്പ് വഴിയാ താഴെ കൂടിയാണ് ആ ഗ്യാസ് വന്നെ. അങ്ങനെയാക്കിയാ? അല്ലെങ്കിൽ തന്നെ ഈ സിലിണ്ടറുമായിട്ട് വന്നവന്മാരുടെ ജാട കാണേണ്ട ആവശ്യം അണനുണ്ടാ? ഇതെന്താ ഈ ജപ്പാൻ വെള്ളത്തിന്റെ പൈപ്പ് കണക്ട് ചെയ്ത് നിങ്ങൾ ഈ അടുപ്പി കൊണ്ടിട്ടിരിക്കണേ? അല്ലേ അനിയാ ഇവിടുത്തെ കഥ? ഞാൻ ഈ അടുപ്പി കിടന്ന് ഊതി ഊതി എന്റെ ഊപ്പാട് വന്നിരിക്കുക. ഇതാകുമ്പോ അതിന്റെ അറ്റം കൊണ്ടുവന്ന് ഇത് കണക്ട് ചെയ്ത് ആ പൈപ്പ് തുറന്നാ നല്ല കാറ്റാ. ഈ കണക്ഷൻ എങ്ങനെ മണ്ണിന്റെ അടി കൂടെ ആക്കിയത്? മണ്ണിന്റെ അടി കൂടി മണ്ണരൊക്കെ പെണ്ണ് കാണാൻ പോണു. എന്റെ തല പൊട്ടിത്തെറിക്കണ സകല സാധനവും കൂടി ഇനി മണ്ണിന്റെ അടി ആക്കുക. ഇപ്പൊ തന്നെ ഗ്യാസ് ആക്കി. എന്നാ വിദേശത്തൊക്കെ പൊട്ടിത്തെറിക്കുമെന്നും പറഞ്ഞ് കറണ്ട് വരെ മണ്ണിന്റെ അടിയിലാക്കി. ഈ സാധനത്തിന് എപ്പോഴാന്ന് മണ്ണിലടി ആക്കുന്നു? ചേച്ചി പൊട്ടിത്തെറിക്കല്ലേ. അപ്പൊ ഒരു സംഭവം, നിങ്ങൾ ഇതുവരെ ഗ്യാസിന് അപേക്ഷ കൊടുത്തിട്ടില്ല. ഇനി ഇപ്പൊ പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളു, എന്റെ മിഷിയത്തെ ചേച്ചിയുടെ കൈ പതിയണം. ഈ പഞ്ചായത്ത് അവളുടെ കൈ പതിയാത്തത് എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടല്ലേ, ഈ മീശിയത്തേല് ഇത് പതിയണമെന്നാ പറഞ്ഞത്. ഇങ്ങനെ പതിഞ്ഞാലേ കണക്ഷൻ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നോക്കിയാ രതീഷ് ചിത്തിരെ ഗ്യാസ് അനുവദിച്ചെന്ന്. ഇനി മോലി നാളെ പോലെ ആണ് റെസ്റ്റ് ആണ്, പകുതി പണി ചെയ്താ പോരെ ഗ്യാസ് ആയില്ലേ? ഹലോ സുമേ, നാളെ നമ്മുടെ വാർഷികത്തിനൊരു 100 ഊണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? എന്ന് പറയണ്ടടി, ഞങ്ങക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി, നാളെ 100 ഊണ് ഇവിടെ കൊണ്ടുവരും. നീ എന്തിനു വർത്താനം പറഞ്ഞ? നമ്മൾ അങ്ങനെ 100 ഗുണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും? നമ്മളല്ല, നിങ്ങൾ കൊടുക്കും. ഞാനാ പഞ്ച് ചെയ്തില്ലേ? ചെയ്താടാ. ചെയ്തല്ല. കണക്ഷൻ കിട്ടിയില്ലേ? കിട്ടിയാടാ. കിട്ടിയല്ല. ജോലി ഭാരം പറഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഐറ്റം? ഓ കിടു, അടിപൊളിയല്ലേ? പറഞ്ഞോട്ടെ ശ്യാം ചേട്ടാ.
ഗംഭീരായിട്ടുണ്ട്. അനീഷ്, അജയ്, ജിഷ തുടക്കം മൂന്ന് പേരും കൂടെ ഗംഭീരമായിട്ട് അല്ലേ. പിന്നെ ഈ നാടകത്തിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു കളിക്കൊരു രസമുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വലിയ ഫ്ലോറാണ്, സാധാരണ ഒരു കോമഡി ഷോ ഒക്കെ നടത്തുന്ന ഒരു ചെറിയ ഫ്ലോറിലല്ല നമ്മൾ ഈ പരിപാടി. ഇതൊരു ഒരു ഐറ്റം വേറെ ആയതുകൊണ്ട് തന്നെ സ്റ്റേജ് പരിപാടി എല്ലാ ഒരു ഐറ്റം വേറെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് യൂസ് ചെയ്തു, ആദ്യം മുതലേ ഓടി നടന്ന് സ്പേസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി ഇവരുടെ അഭിപ്രായങ്ങൾ അവർ പറയും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞു. സ്കിറ്റ് നന്നായിരുന്നു, രസമായിരുന്നു, അത്യാവശ്യം നല്ല കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ മുതൽ പ്രായമുള്ളവർ വരെ ഇരുന്ന് കാണുന്നൊരു ഷോയാണ്. അപ്പോൾ അതിൽ ഡബിൾ മീനിങ് വരുന്ന വാക്കുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ചിരിക്കാൻ പറ്റും, വലിയവർക്കൊക്കെ ചിരിക്കാം, പക്ഷേ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു അരോചകം ഫീൽ ചെയ്യും. ആ സാധനമൊക്കെ നല്ലതായിരുന്നു. ആ പൈപ്പിൻ്റെ കണക്ഷനിൽ നിന്ന് എടുത്തിട്ട് കാറ്റില്ലാത്തതുകൊണ്ട് മാറ്ററൊക്കെ നല്ല മാറ്ററായിരുന്നു. നിങ്ങൾക്ക് നല്ല ഭാവിയുള്ള മൂന്ന് ആർട്ടിസ്റ്റുകളാണ്, ഇനിയും വരണം. ഓക്കെ, താങ്ക് യു. അനീഷ, അജയ്, ജിഷ, ഞാൻ ഗംഭീരമായിട്ട് ആസ്വദിച്ചു. നമ്മൾ അനീഷിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീരം, കാരണം സിമ്പിളായിട്ട് നിന്നാണ് ഇത്രയും കൗണ്ടറുകൾ അടിച്ച് ഇരിപ്പിച്ചത്. അജേഷ് നീയും അതുപോലെ തന്നെ, ജിഷയും അതുപോലെ തന്നെ, ഞാൻ നന്നായിട്ട് ചിരിച്ചു. അടിപൊളി സ്കിറ്റ്. ഇനി നമുക്ക് മാർക്സ് വാങ്ങിക്കാനുള്ള ചടങ്ങാണ്. ആദ്യം ആരാണ് മാർക്സ് തരുന്നത്? അവിടെ നിന്ന് തുടങ്ങാം. അസിസ്ക്ക ഒരു മാർക്കിന് 1000 രൂപ. ആ അസിസ്ക്ക് എത്ര മാർക്ക് കൊടുക്കും? എന്താ മാർക്കല്ല, ഞാൻ അവർക്ക് 10000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. 10000 രൂപ 10 മാർക്ക് 10 മാർക്ക് 10000 രൂപ അക്കൗണ്ടിൽ 10000 രൂപ വന്നിട്ടുണ്ട്. വിഴുന്ന് അടുത്ത ആരാ? ഷാജോ ചേട്ടനാണോ? ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് 2 കുറച്ച് 8 മാർക്ക് തരികയാണ്. ഓക്കെ, അപ്പോൾ ഒരു 18000 രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഷാജോ ചേട്ടൻ പറയുമോ? ഇല്ലല്ലോ, നമ്മൾ പറയുന്നത് അതാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൂന്ന് പേരും നമ്മൾ മാർക്സ് പറയത്തില്ല, ഒരാളൊന്ന് ഹൈഡ് ചെയ്ത് വെക്കും, അത് ഫൈനലി നമ്മൾ സ്ക്രീനിൽ കാണിക്കും. കാണിക്കും, അതായിരിക്കും എൻ്റെ മാർക്ക്. എത്രയാണോ കിട്ടുന്നത് ഇവർ പറഞ്ഞതിൻ്റെ ബാലൻസാണ് എൻ്റെ മാർക്ക്. ഓക്കെ, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ അസിസിക്ക 10 മാർക്ക് തന്നു, അസിർക്ക 8 മാർക്ക് തന്നു, അങ്ങനെ 18000 രൂപ അക്കൗണ്ടിൽ വീണിട്ടുണ്ട്. ബാക്കി ഷാജോൻ ചേട്ടൻ്റെ മാർക്സ് കൂടെ ചേർത്ത് ഇപ്പം വരും. ഇത് ഐറ്റം വേറെയാണ് മോനെ. എന്നാൽ പിന്നെ നോക്കിയാലോ മാർക്സ്. ഓക്കെ, അങ്ങോട്ട് നോക്കി, ഇപ്പം വരും. ഇരുപത്തി 5000 അക്കൗണ്ടിൽ വീണിട്ടുണ്ട്. ഇത് ഇത് തുടക്കം മാത്രമാണ് കേട്ടോ, ഇതൊരു ദക്ഷിണയായിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ ഐറ്റത്തിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? പൈസയുടെ ഇത് എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, തമാശകളുടെ എണ്ണവും അതുപോലെ തന്നെ തമാശകളിലും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങളും കൂട്ടിക്കൊണ്ട് വരിക. പൊളിക്കും നമ്മൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഐശ്വര്യമായിട്ട് 25000 രൂപ നമ്മൾ സന്തോഷമായിട്ട് വീട്ടിൽ പോകുന്നു. അടുത്ത പ്രാവശ്യം 25000 മുകളിലോട്ട് മതി. ഓക്കെ, അപ്പോൾ ഇത് ഐറ്റം വേറെ. ബൈ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയ ദിവസം എനിക്കൊന്ന് അടിപൊളി സ്കിറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് സമയം പോയത് പോലെ തോന്നുന്നുണ്ടോ? എനിക്കൊന്ന് പെട്ടെന്ന് പോയി. രതീഷ്, സൗഹൃദ കൂട്ടായ്മ നിങ്ങൾ എൻജോയ് ചെയ്തോ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഷാജൻ ചേട്ടാ, അസറിക്കാൻ അസിസിക്ക ഇങ്ങോട്ടേക്ക് വന്നാട്ടെ. കോമഡി 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 കാരൊക്കെ കൂടി നാട്ടിലെങ്ങും ഈ കോമഡി പാട്ടായി പോയാകെ കൂടി. കളിച്ചിരിയുടെ പുതുമയോടെ തകിട തകിട താളമോടെ അകിലിനുള്ളൊരു കുറവയോടെ ചിരിപടരണ മേളമോടെ ഓളം മുറുക്കന് മനസ്സിൽ പെരുക്ക. എങ്ങനെയുണ്ട് ഇത് ഐറ്റം വേറെ? എങ്ങനെയുണ്ട്? സത്യം പറയട്ടെ ജീവ, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോ ആ സീസൺ കൂടെ അവിടെ ഇരുന്ന് പറയാണ്, ആദ്യമായിട്ട് അന്തോന്ന് ഒരു ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ യാതൊരു ഡൗട്ടും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കൂളായിട്ട് നമ്മൾ കൂട്ടി, അത് തന്നെ ഉഗ്രൻ എപ്പിസോഡ്. വളരെ സന്തോഷം. സാധാരണ ഒരു ഷോ ഇതേപോലെ തുടങ്ങുമ്പോഴേ ഭയങ്കര കൺഫ്യൂഷനാണ് വന്നിരിക്കുന്ന ഞങ്ങൾക്കും ഇതിന്റെ ഡയറക്ടർക്കും മൊത്തത്തിൽ എല്ലാവർക്കും. ഇതെങ്ങനെയായി തീരി, എവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റും എന്നൊരു തോന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പേര് പോലെ തന്നെ ഇത് ഐറ്റം വേറെ. ഒരു മാത്രമല്ല, ഞാൻ ഷാജോൻ ചേട്ടൻ പറഞ്ഞായിരുന്നു, നമ്മളിവിടെ ഒരുപാട് എപ്പിസോഡിലൂടെ വന്ന ഒരു ഫീൽ നമുക്ക് കിട്ടി. ശേഷം ഇരിക്കുന്ന പോലെയാണ് ആ ഒരു ഫീൽ കിട്ടി. നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് തോന്നിയതേ ഇല്ല. ഗംഭീരം.
അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ ബൈ പറഞ്ഞു പോകുന്നുള്ളൂ. ബൈ പറഞ്ഞു പോവാണ്. ഇനി അങ്ങോട്ട് ഐറ്റങ്ങൾ ഒരുപാട് നമ്മൾ കാണാൻ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വേറെ ആയിട്ട് ഇതുപോലുള്ള കിടിലൻ സ്റ്റഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, സ്റ്റഫ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പോകുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. മൂന്ന് പേരടങ്ങുന്ന സ്കിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി വിളിക്കുക, ഓഡിഷനിൽ പങ്കെടുക്കുക, ഇവിടെ വന്ന് പെർഫോം ചെയ്ത് ഈ സ്റ്റേജ് അങ്ങോട്ട് വിഴുങ്ങുക. അതെ, അത് ഒരു മാർക്കിന് 1000 രൂപ. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ 4 പേരും ബൈ പറയുന്നു. അടുത്ത ദിവസം കാണാം കുറെ പുതിയ ഐറ്റങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ഇത് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.